രാജ്യസഭയിലെ ഇടത് സ്ഥാനാർത്ഥികളായ എ റഹീമും പി സന്തോഷ് കുമാറും പത്രിക നൽകുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആർ പി വിനോദിന്റെ വിവരങ്ങളുമായി വിനോദ്, വിവരങ്ങൾ. രജനി, രണ്ടരയോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ രാജ്യസഭാ സ്ഥാനാർത്ഥികളായ എ റഹീമും അതുപോലെ തന്നെ പി സന്തോഷ് കുമാറും നിയമസഭാ സെക്രട്ടറിയുടെ മുന്നിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. എ റഹീം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അടുത്തത് സന്തോഷ് കുമാറിന്റെ നാമനിർദ്ദേശ പത്രികയുടെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എൽ ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കളെല്ലാം തന്നെ നിയമസഭാ സെക്രട്ടറിയുടെ ഹാളിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ രാജ്യസഭയിലേക്ക് എൽ ഡി എഫ് പുതുമുഖങ്ങളെയാണ്, യുവാക്കളെയാണ് കൂടുതൽ പരിഗണിച്ചിരിക്കുന്നതാണ് പ്രത്യേകത. അല്പസമയത്തിന് തന്നെ ഈ രണ്ടു പേരും രാജ്യസഭാ സ്ഥാനാർത്ഥികളായി എൽ ഡി എഫ് രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പുറത്തേക്ക്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥികളായി ഇടത് സ്ഥാനാർത്ഥികളായി സി പി എമ്മിന്റെ എ റഹീം, സി പി ഐയുടെ പി സന്തോഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. റഹീം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി പി സന്തോഷ് കുമാറാണ് നിയമസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തിയാണ് ഇവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്.